നോമ്പ് കാലത്ത് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിരിക്കുക. അച്ഛൻ പൊട്ടിത്തെറിച്ചു, നോമ്പ് കാലമാണെന്ന് അറിയാൻ പാടില്ലേ, എന്നിട്ട് ഇതുകൊണ്ട് വെച്ചിരിക്കുന്നു പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. എനിക്ക് ആ ചക്കുരുമാങ്ങ കറിയെടുത്ത് അച്ഛൻ്റെ തലയിൽ ഒഴിച്ചു കൊടുക്കാനാ തോന്നിയത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു അച്ഛൻ പറയുകയാണ്, ഇതുപോലെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അപ്പൊ ചാറൊഴിച്ചപ്പോഴേക്ക് അതിൻ്റെ കൂടെ ഒരു കഷ്ണം മറിഞ്ഞ് അതിൻ്റെ അകത്ത് വീണു. ഈ ചാറ് നോമ്പ് ലംഘനമല്ല, കഷ്ണം നോമ്പ് ലംഘനമാണല്ലോ. എന്നിട്ട് അച്ഛൻ കുറച്ചുകൂടി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ചാറിന്റെ കൂടെ വന്ന കഷ്ണമല്ലേ, പോരട്ടെ. അമ്മച്ചി, എൻ്റെ അച്ഛാവ് ഏറ്റവും നല്ല പീസ് അതായിരുന്നു, അത് കളഞ്ഞോന്ന് ചോദിച്ച അച്ഛൻ്റെ വായിൽ എടുത്തു വെച്ച് കൊടുക്കാൻ പോവുക കൈകൊണ്ട്. ഒരച്ഛൻ എന്നോട് പറഞ്ഞതാണ്, ഒരു വീട്ടിൽ ചെന്നപ്പോൾ നോമ്പുകാലമാണ്, അച്ഛൻ ചിക്കൻ കഴിക്കില്ല, അല്ല അച്ഛന് അന്ന് എന്തോ ഒരു നോമ്പുണ്ട്, നോമ്പുകാലമല്ല, ചിക്കൻ കഴിക്കില്ല. ആ പാവപ്പെട്ട വീട്ടിലെ അമ്മച്ചി പോപ്പർമിഷൻ ധ്യാനത്തിനാ ചിക്കൻ കറിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, വേറെ ഒരു കറിയില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കയറുമ്പോൾ അവിടെ വിളമ്പിൽ തരുന്ന ഭക്ഷണം കഴിക്കുക, എൻ്റെ ഡയറ്റ് ഇതാണെന്ന് പറഞ്ഞ് അവർ അവിടെ ഇല്ലാത്ത ഭക്ഷണം നിർബന്ധം പറഞ്ഞ് വാങ്ങരുതെന്ന് പറഞ്ഞു. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഒരച്ഛൻ ഒരിക്കലും ഇടവകയിൽ പോപ്പുലർ വിഷയത്തിൻ്റെ ഭവന സന്ദർശനം പോയി. അവിടെ ചെന്നപ്പോൾ ഈ ആ അമ്മ ഈ അച്ഛൻ പിന്നെ നോമ്പ് കാലത്ത് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിരിക്കുക, ചിക്കൻ കറിയും ഒരു പയറുതോരനും ഉള്ളൂ, പാവപ്പെട്ട കുടുംബമാണ്, ഒരു ചെറിയ വീട്, അച്ഛൻ പൊട്ടിത്തെറിച്ചു, നോമ്പ് കാലമാണെന്ന് അറിയാൻ പാടില്ലേ, എന്നിട്ട് ഇതുകൊണ്ട് വെച്ചിരിക്കുന്നു പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ഈ ചേട്ടത്തി ഈ മഞ്ഞളൊക്കെ വീണ് കറ വീണ ഈ ചട്ടയും മുണ്ട് ധരിച്ച ചേട്ടത്തി ക്ഷമയെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അയൽവക്കത്തൊരു കോപ്പയ്ക്കകത്ത് ഈ ഇങ്ങനെ ബൗളിൻ്റെ അകത്ത് ചക്കക്കുരു മാങ്ങയും കറിയും മേടിച്ചുകൊണ്ട് കയറി കയറി വരിക, കണ്ണിക്കിട കുടുകൂടുകൂടെ കണ്ണീർ ഒഴുകുക. എനിക്ക് സങ്കടം സഹിക്കുമ്പോൾ ഞാൻ ഇറങ്ങി ചോദിച്ചു, എന്തിനെ കര ചോദിച്ചപ്പോഴേക്ക് പറഞ്ഞു, ഈ പാവ അച്ഛനെ ഞാൻ വേദനിപ്പിച്ചല്ലോന്ന്. എനിക്ക് ആ ചക്കക്കുരുമാങ്ങ കറിയെടുത്ത് അച്ഛൻ്റെ തലയിൽ ഒഴിച്ചു കൊടുക്കാനാണ് തോന്നിയത്. ആ നോമ്പുകാലമാണെന്നും പറഞ്ഞ് അമ്മയെ വേദനിപ്പിക്കാതെ ഒരു കറിയും കൂട്ടാതെയോ അതിൻ്റെ ചാറോ എന്തെങ്കിലും കൂട്ടി അമ്മയെ സങ്കടപ്പെടുത്താതെ ഭക്ഷണം കഴിച്ച് പോകണ്ടേ, അതാ പുണ്യം. അല്ലാതെ ആ അമ്മയെ വേദനിപ്പിച്ചതല്ല. എന്നിട്ട് ഞാൻ അച്ഛനെ കൺഫ്രണ്ട്, അന്നേ ചമ്മാച്ചനാണ്, ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് പുണ്യമല്ല ഇത് പാപമെന്ന് പറഞ്ഞു. ആരംഭത്തിൽ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അന്ന് വൈകുന്നേരം എന്നോട് പറഞ്ഞു, ബ്രദർ പറഞ്ഞ ശരിയായിരുന്നു തെറ്റിപ്പ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു അച്ഛൻ പറയുകയാണ്, ഇതുപോലെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അച്ഛന് ഇത് അച്ഛന് വ്യക്തിപരം നോമ്പെടുത്തിട്ടുണ്ട്, അവിടെ ഒരു പാവപ്പെട്ട വീട്ടിൽ ചിക്കൻ കറി മാത്രമേ ഉള്ളൂ. അപ്പം ഈ അമ്മ കാണാതെ ഈ ചിക്കൻ്റെ ചാറ് ആദ്യം ചിക്കൻ കഴിക്കാതെ ഏതോ ചമ്മന്തിയൊന്നുണ്ട് അത് മാത്രം കൊണ്ടു വെച്ച അമ്മ ഇത് വെള്ളം വീടാൻ വരിക. അപ്പോൾ പറഞ്ഞു, എനിക്ക് ചിക്കൻ കഴിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്, ചാറ് പോരട്ടെ എന്ന് പറഞ്ഞ് ചാറ് അങ്ങോട്ട് ഒഴിക്കുകയാണ്. അപ്പം ചാറൊഴിച്ചപ്പോഴേക്ക് അതിൻ്റെ കൂടെ ഒരു കഷ്ണം മറിഞ്ഞ് അതിൻ്റെ അകത്ത് വീണു. അപ്പം അച്ഛൻ കൺഫ്യൂഷനായി, ഈ ചാറ് നോമ്പ് ലംഘനമല്ല, കഷ്ണം നോമ്പ് ലംഘനമാണല്ലോ. അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതെന്താ ചെയ്യേണ്ടതെന്നറിയാൻ വേണ്ടി. എന്നിട്ട് അച്ഛൻ കുറച്ചുകൂടി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ചാറിൻ്റെ കൂടെ വന്ന കഷ്ണമല്ലേ, പോരട്ടെ എന്ന് വേണേ വെക്കാമായിരുന്നു, നിങ്ങൾ ചിരിച്ചത് മറിച്ചല്ലേ, അങ്ങനെയല്ല എന്ന് വേണേ വെക്കാമായിരുന്നു, പക്ഷേ ഞാനത് കറിവേപ്പിലയുടെയും മറ്റു വേസ്റ്റിൻ്റെയൊക്കെ കൂടെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചു. പക്ഷേ അമ്മച്ചി വെറുതെ വിടുവോ, അമ്മച്ചി എൻ്റെ അച്ഛാവ് ഏറ്റവും നല്ല പീസ് അതായിരുന്നു, അത് കളഞ്ഞോന്ന് ചോദിച്ചു അച്ഛൻ്റെ വായിൽ എടുത്തു വെച്ച് കൊടുക്കാൻ പോവുക കൈകൊണ്ട്. അപ്പോൾ അച്ഛൻ എന്നിട്ട് അത് കഴിച്ചു, കഴിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറയുകയാണേ, അച്ഛാ ഞാനവിടെ തെറ്റ് ചെയ്തു, ഞാൻ പറഞ്ഞു ഒരു തെറ്റും ചെയ്തില്ല, പുണ്യമേ ചെയ്തുള്ളൂ, അമ്മ എത്ര സ്നേഹത്തോടെ വായിൽ തന്നത്, ആ അമ്മയുടെ കൈകൾ മാതാവിൻ്റെ കൈകളാണ്, പരിശുദ്ധ കന്യാമൃതത്തിൻ്റെ കൈകളാണ്, ഒരു മകനെ പോലെ അച്ഛനെ കണ്ടിട്ട് അന്ന് അച്ഛന് വ്യക്തി വരുവാൻ നോമ്പുണ്ടെന്നുള്ള അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ, ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു. പ്രിയപ്പെട്ടവരെ, ആരും കണ്ടില്ലല്ലോ എന്ന് കരുതി അച്ഛൻ കഴിച്ചില്ല, ഒരു കഷ്ണം ചാറിൻ്റെ കൂടെ മറിഞ്ഞു വീണതല്ലേ എന്ന് കരുതി അച്ഛൻ കഴിച്ചില്ല, പക്ഷേ ഒരു പുണ്യം അവിടെ ചെയ്തു, അമ്മയെ വേദനിപ്പിക്കാതിരുന്നു. കാരണം അച്ഛൻ വേണമെങ്കിൽ അച്ഛനെ പറയാതില്ലെങ്കിൽ വ്യക്തിപരമായ നോമ്പ് അതൊന്നും അമ്മ അച്ഛൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു വ്യക്തിപരമായ നോമ്പ് അതൊക്കെ അച്ഛൻ ഉണ പറയുന്ന, കാരണം അങ്ങനെ ഒരു നോമ്പുള്ള കാര്യം അമ്മയ്ക്ക് അറിയാൻ പാടില്ല, വലിയ നോമ്പും ചെറിയ നോമ്പും ഉണ്ടെന്നറിയാം, പിന്നെ എട്ട് നോമ്പുണ്ടെന്നറിയാം, പിന്നെ വേറൊരു വ്യക്തിപരമായ നോമ്പെന്ന് പറയാം കത്തോലിക്ക സഭയിലുള്ളത് അമ്മയ്ക്ക് അറിയാൻ പാടില്ല. ഇവിടെ പുണ്യം ഏതായിരുന്നു, ഈ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ആ ത്യാഗം ഏറ്റെടുത്തു, രുചിക്ക് വേണ്ടിയല്ല, ഏതെങ്കിലും ദുർമോഹത്താലല്ല, അച്ഛനെ ചെയ്തപ്പോൾ ഒരു പുണ്യമായി മാറി. പ്രിയപ്പെട്ടവരെ, ചില വേളകളിലെ നമ്മളൊക്കെ വിശ്വസ്തത പുലർത്തുന്ന കാര്യത്തിൽ വളരെയേറെ ബലഹീനരായി പോവുക. ദൈവത്തോടുള്ള വിശ്വസ്തതയുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മേഖലയിലും വിജയം വരും.